ബീഫിനെ സ്നേഹിക്കുന്ന ഞാനടക്കമുള്ള മലയാളികൾ പലപ്പോഴും ബീഫ് സ്റ്റേക്ക് ആദ്യമായിട്ട് കഴിക്കും ഇഷ്ടപ്പെടാറില്ല. ബീഫ് സ്റ്റേക്കിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കാറ്. കോഴിക്കോട് നല്ല വെസ്റ്റേൺ സ്റ്റൈലിൽ ബീഫ് സ്റ്റേക്ക് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്ന് അതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. കോഴിക്കോട് ബീച്ചിനടുത്ത് കോർപ്പറേഷന്റെ അടുത്താണ് ലാറ്റിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഈ കട നിൽക്കുന്നത്. പഴയൊരു ബിൽഡിങ്ങിനെ റീവാമ്പ് ചെയ്ത് കുറച്ച് നല്ല വൈബോട് കൂടി തന്നെയാണ് ഇവർ റെസ്റ്റോറൻ്റ് ഒക്കെ സെറ്റ് ചെയ്തത്. അതായത് നമ്മൾ ഗോവയിലും പോണ്ടിച്ചേരിയിലൊക്കെ കാണുന്ന ഒരു റെസ്റ്റോറൻ്റ് വൈബാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് വിച്ചേഴ്സ് ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്കാണ്. പലതരം ബെറികളുടെ ജാമിന്റെ മുകളിൽ നമ്മളൊരു ബവേറിയന്റെ നോൺ ആൽക്കഹോളിക് മാൾട്ടഡ് ബിയർ ഒഴിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇതിന്റെ ഈ റെഡ് കളറും ഈ തലയോട്ടിന്റെ ഷേപ്പൊക്കെ കാരണമാണ് ഇത് വിച്ചേഴ്സ് ബ്ലഡ് എന്ന് പേര് വന്നത്. ഇവിടെ തന്നെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഗ്രീൻ ആപ്പിൾ മൊഹീറ്റോ. ഇവിടുത്തെ ഒട്ടുമിക്ക സ്റ്റാഫുമാരും ഇവിടുത്തെ ഓണേഴ്സ് തന്നെയാണ്. അത് നല്ല യങ് ആയ ആളുകളായതുകൊണ്ട് ഭയങ്കര ആക്റ്റീവാണ് എല്ലാവരും. ഇനി ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്ത ഒരു സാലഡാണ്, ക്ലാസിക് അമേരിക്കൻ സീസർ സാലഡ്. ഒരു മീഡിയം സൈസിൽ അരിഞ്ഞ ഐസ്ബർഗ് ലെറ്റൂസിന്റെ മുകളിൽ ക്രൂട്ടോൺ എന്ന് വിളിക്കുന്ന, അതായത് ബ്രെഡ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പീസുകൾക്കാണ് ക്രൂട്ടോൺ എന്ന് വിളിക്കുക. അതും തന്തൂരി ചിക്കൻ പോലത്തെ ഏതെങ്കിലും ചിക്കൻ്റെ പീസുകളും അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസും ചീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക് സീസർ സാലഡ് റെഡി. അതിൻ്റെ കൂടെ ഞാനൊരു ചിക്കൻ ഐറ്റം ഓർഡർ ചെയ്തിരുന്നു, പേര് പാൻ ഫ്രൈഡ് ചിക്കനാണ്. അതെ, പാനിൽ ഫ്രൈ ചെയ്താണ്. പക്ഷേ ഒരു തന്തൂരി ചിക്കൻ്റെയൊക്കെ ഒരു എന്താ പറയുക ടെക്സ്ചറാണ് അത് പൊളിക്കുമ്പോൾ നമുക്ക് നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് മാരിനേറ്റ് ചെയ്ത് കുറേ നേരം വെച്ചിട്ട് ടെൻഡറൈസ് ആവാൻ വേണ്ടി. പാൻ ഫ്രൈഡ് ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ കൂടെയുള്ള സൈഡ്സും ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതൊന്നുമല്ല, ഒരുപാട് കേട്ടിട്ടാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നത്. അതും ഇവിടുത്തെ ബീഫ് സ്റ്റേക്ക് കഴിക്കാൻ വേണ്ടി. മാരോ ഒന്ന് സൈഡ് ആക്കുന്നുണ്ട്, ചെറിയൊരു ബോർഡിൽ വെച്ചിട്ടുണ്ട്. മൂന്ന് മസിൽസിന്റെ കോമ്പിനേഷൻ നമുക്ക് വരുന്നുണ്ട്. ഇന്നത്തെ ജനറേഷനിലെ ആളുകൾക്ക് ചിലപ്പോൾ ബീഫ് സ്റ്റേക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം, ബീഫ് അല്ലെങ്കിൽ ഒരു മാടിന്റെ ഒരു ഭാഗത്തെ മാംസത്തിന് മാത്രം വിളിക്കുന്ന പേരാണ് സ്റ്റേക്ക്. നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് റിബ് സ്റ്റേക്ക് എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. അപ്പം ഇതിനെ ഏകദേശം 100 grams 225 rupees വില. അപ്പം ഞാൻ ഓർഡർ ചെയ്ത ഏകദേശം 200 grams ഉണ്ടായിരുന്നു. ഇനി വെസ്റ്റേൺ സ്റ്റൈലാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പം ആദ്യം ഇത് ബട്ടറിൽ ഒന്ന് ഷിയർ ചെയ്ത്, അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറപ്പുറം ഒന്ന് പൊള്ളിച്ചതിന് ശേഷം ഓവണിൽ വെച്ച് 1-2 minutes മാത്രമാണ് ഇത് വേവിക്കുക. അതായത് ചെറുതായിട്ടൊരു ച്യൂയിങ് ഉണ്ടാവും ഈ ബീഫിന്, പക്ഷേ ടെൻഡർ ആയിരിക്കും. നമ്മളെ വീട്ടിൽ ബീഫിൻ്റെ ബിരിയാണി വെക്കുമ്പോൾ വെന്തലിഞ്ഞ ബീഫ് പോലെയൊന്നും ഒരിക്കലും ഈ ബീഫ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വെസ്റ്റേൺ സ്റ്റൈൽ ആയതുകൊണ്ട് സാൾട്ടും അതുപോലെ കുറച്ചൊരു ഫ്ലേവർ ഉണ്ടാവും പെപ്പറിൻ്റെ, ഇതൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ വെല്ലായിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് സ്ഥലത്തായിരിക്കും ചിലപ്പം ഒരു പ്രോപ്പർ ബീഫ് സ്റ്റേക്ക് സെർവ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത്. നിങ്ങളിത് എത്ര പേര് കഴിച്ചിരിക്കണമെന്ന് അറിയില്ല, എന്തായാലും കഴിച്ച് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.